മത്തായി 11:20 അവിടെയും കർത്താവ് ശാസിക്കുന്നതായിട്ട് കാണുന്നു. മത്തായി 11:20 അപ്പൊ കർത്താവ് എപ്പോഴും ഇങ്ങനെ സാന്ത്വനപ്പെടുത്തുകയും എപ്പോഴും നമ്മളെ പാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയോ ഒന്നും ചെയ്യുന്ന ദൈവമല്ല. ചില സമയത്തൊക്കെ അവൻ നല്ലപോലെ ശാസിക്കുന്ന ദൈവമാണ്. 11:20 പിന്നെ അവൻ തന്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായകയാൽ അവയെ ശാസിച്ചു തുടങ്ങി. ആ അപ്പൊ പട്ടണങ്ങളുടെ നേരെ പട്ടണങ്ങൾ അങ്ങനെ തന്നെ അവൻ ശാസിക്കാനായിട്ട് തുടങ്ങി. ആ പട്ടണത്തില് ഇഷ്ടംപോലെ വീര്യപ്രവൃത്തികൾ നടന്നതാണ്, പക്ഷെ എന്നിട്ടും അവർ തിരിഞ്ഞു വരാത്തത് കൊണ്ട് കർത്താവ് ആ പട്ടണങ്ങളെ ശാസിക്കുന്നതായിട്ട് കാണുന്നു. നമ്മുടെ പട്ടണം അങ്ങനെയുള്ള ഒരു പട്ടണമാകൂ? നമ്മുടെ പട്ടണം വിശ്വാസികളെ കൊണ്ട് നിറയുന്ന ഒരു പട്ടണമാണ് എന്ന് നമുക്ക് ഏറ്റുപറയാം. ഹല്ലേലൂയ. കാരണം വിശ്വാസം പകരുന്നതാണ്, ശരിയല്ലേ? വിശ്വാസം പകരുന്നതാണോ അവിശ്വാസമോ? അവിശ്വാസം പകരുമോ? അത് പെട്ടെന്ന് വരും അല്ലേ? എന്താ കാര്യം? എങ്ങനെ അറിയാം അവിശ്വാസം പകരുന്നതാണോ? പകരും. എങ്ങനെ പകരും? അതിനൊരു ഉദാഹരണം പറഞ്ഞേ. കാനാൻ ദേശം കാണാൻ പോയ സ്പൈസ് 10 പേര് പറഞ്ഞു അല്ലേ? മുന്തിരിക്കൊലയുടെ അത്രയും വലിപ്പം തന്നെയുണ്ട് അവിടുത്തെ ആളുകൾക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം, അത് നമുക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അവർ നോക്കിയപ്പോൾ അവർ വെട്ടുക്കിളികളെ പോലെ, പക്ഷേ അവരുടെ ദൈവവും വെട്ടുക്കിളിയെ പോലെയാ തോന്നി അവർക്ക്. കാരണം അവർ കാണുന്നതാണ് നോക്കിയത്. അവർ കാണുമ്പോൾ ഈ അനാക്യമല്ലന്മാർ ഇത്രയും വലിയ ആളുകൾ അല്ലേ? അവരെ കണ്ടപ്പോൾ ഇവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, ഇത് ഈ ദേശം നമുക്ക് പിടിച്ചടക്കാൻ പറ്റുമോ എന്നവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അത് കേട്ടപ്പോൾ സകല ജനവും ഇരുന്ന് കരയാൻ തുടങ്ങി. എന്താ കാര്യം? പകർന്നു, അവിശ്വാസം പകർന്നു. അപ്പൊ വിശ്വാസത്തിന്റെ വാക്കുകൾ വിശ്വാസത്തെ, വിശ്വാസികളെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ അവിശ്വാസത്തിന്റെ വാക്കുകളും അവിശ്വാസികളെ എഴുന്നേൽപ്പിക്കും. സോ നമ്മുടെ ദേശം വിശ്വാസികളെ കൊണ്ട് നിറയുന്ന ദേശം ആകുമോ? എന്ത് ചെയ്യണം അപ്പോ? വിശ്വാസം പ്രഖ്യാപിക്കണം, നമ്മുടെ വിശ്വാസത്തെ കാണിച്ചു കൊടുക്കണം, ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കണം. ഇത് നടപ്പുള്ള കാര്യമാണ്, കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തിരിക്കും എന്ന് നമ്മൾ വിശ്വസിച്ച് പറയുവാനുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസം പകരും. പ്രൈസ് ദി ലോർഡ്. അനേകർ വിശ്വാസികളായി തീരും. മിണ്ടാതിരുന്നാൽ ഒരിക്കലും വിശ്വാസം ഉണ്ട് എന്ന് ആർക്കും അറിയില്ല. കാരണം നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, ഇതിങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് നേരത്തെ അനുഭവമാകുന്നതിന് മുമ്പേ പറഞ്ഞാൽ അത് അനുഭവമാകുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും, പറഞ്ഞ പോലെ തന്നെ ചെയ്തല്ലോ, പറഞ്ഞ പോലെ തന്നെ നടന്നല്ലോ. അപ്പോഴാണ് വിശ്വാസം പകരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ ചില കാര്യങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ബി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇന്നത് പ്രഖ്യാപിക്കാം. നിങ്ങൾ ഇന്നത്തെ സാഹചര്യമല്ല നമ്മൾ പ്രഖ്യാപിക്കേണ്ടത്, നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് പ്രഖ്യാപിക്കാം. Let this land hear the proclamations of faith. വിശ്വാസത്തിന്റെ പ്രൊക്ലമേഷൻസ്. Let our land hear. Hallelujah. Hallelujah. അല്ലെങ്കിൽ നമ്മ കർത്താവ് ഈ പട്ടണങ്ങളോട് പറഞ്ഞതുപോലെ നമ്മുടെ പട്ടണത്തോടും പറയേണ്ടതായിട്ട് വരും. സോ ലെറ്റ് എസ് നോട്ട് അലൗ ദസ്. ഹല്ലേലൂയ. നമ്മുടെ പട്ടണം വിശ്വാസികളെ കൊണ്ട് നിറയുന്ന പട്ടണമായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയോ? ഈ പട്ടണം അതുകൊണ്ട് ന്യായവിധി ദിവസത്തിൽ നിന്റെ കാര്യം ആകെ പ്രശ്നമാകുമെന്ന് പറഞ്ഞു അല്ലേ? നമുക്ക് ഒരു വാക്യം നോക്കാം. സങ്കീർത്തനം 28:5. സങ്കീർത്തനം 28:5. യഹോവയുടെ പ്രവൃത്തികളൊക്കെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയെയും അവർ വിവേചിക്കായത് കൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. ആ യഹോവ ഒരു കാര്യം ചെയ്യുമ്പോൾ അവൻ്റെ പ്രവൃത്തികൾ നമ്മൾ കാണുമ്പോൾ, അവൻ്റെ കൈവേല നമ്മൾ കാണുമ്പോൾ അത് വിവേചിക്കാനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ സംഭവിച്ചു, ഇത് എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ അറിയാനുള്ളവരാണ്.
ഹല്ലേലൂയ. അപ്പോൾ ഇത് അറിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവം പണിയില്ല നമ്മളെ, പകരം ഇടിച്ചു കളയും. ഇതാണ് സംഭവിക്കുക. അപ്പോൾ ഈ പട്ടണങ്ങളുടെ കാര്യവും അത് തന്നെ പറഞ്ഞു അല്ലേ, കർത്താവ് അതിനെ ഇടിച്ചു കളയെന്ന് പറഞ്ഞു അല്ലേ. യെരുശലേമിനെ എന്ത് ചെയ്തു? ഇടിച്ചു കളയെന്ന് പറഞ്ഞല്ലേ. ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അതെല്ലാം തകർന്നു വീഴുമെന്ന് പറഞ്ഞു അല്ലേ. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. എന്താ കാര്യം? സന്ദർശനകാലം അവർ അറിഞ്ഞില്ല. കർത്താവിൻ്റെ സന്ദർശനകാലം അവർ അറിഞ്ഞില്ല. എല്ലാത്തിനും ഉണ്ട് ഒരു കാലം. സോറി, ലൂക്കോസ് 19:42 നോക്കാം. ലൂക്കോസ് 19:42. ഈ നാളിൽ നിന്റെ സമാധാനത്തിനായുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴും അത് നിന്റെ കണ്ണിനെ മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയായിക്കൊണ്ട് എന്ത് സംഭവിക്കും? നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാല് പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ ഇരിക്കുന്ന കാലം നിനക്ക് വരും. ശത്രുവിനിപ്പോ ശക്തി കൂടി അല്ലേ. എന്താ കാര്യം? ശത്രുവിന് ശക്തി കൂടാൻ കാര്യം എന്താ? നീ ദൈവത്തിന്റെ സന്ദർശന കാലം അറിയേണ്ടതായിരുന്നു. അപ്പൊ ദൈവം ഓരോ കാര്യം ചെയ്യുമ്പോ അത് നമ്മൾ അറിയണം. ഓരോ കാലത്തിലും ദൈവം ചിലത് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മൾ അറിയാനുള്ളവരാണ്. ഹല്ലേലൂയ. നമ്മൾ അറിയോ? നമ്മൾ അറിയുന്നവരാണോ? ദൈവത്തിന് ഓരോ കാലത്തുമുള്ള പ്രത്യേകതകൾ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഹൃദയത്തെ ആക്കി തീർക്കുവാനുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. അത് നടക്കുമോ നമ്മുടെ ജീവിതത്തിൽ? അത് ചെയ്യാൻ സാധ്യമാണോ? ഹല്ലേലൂയ. മർക്കോസ് 9:19 ശിഷ്യന്മാരോട്, കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരാണ്, അവൻ്റെ അവൻ്റെ സമയമാണെങ്കിൽ കഴിയാറായി. ആ സമയത്ത് നടന്ന ഒരു സംഭവമാണല്ലോ മർക്കോസ് 9:19. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. ആ അപ്പൊ ഇത് ശിഷ്യന്മാരോട് പറയുന്ന അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും. അപ്പൊ കർത്താവ് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലേ. നമ്മളുടെ അവിശ്വാസം കണ്ടിട്ട് കർത്താവിനെ അങ്ങോട്ട് സഹിക്കുന്നില്ല. കർത്താവ് ചോദിക്കുന്ന എത്ര നാളായി, ഇനി എത്ര നാളാ ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടത്? നമ്മളുടെ കാര്യം അങ്ങനെയാണോ? കർത്താവ് സംസാരിക്കുന്നത് അത് അതുപോലെ തന്നെ എടുക്കുന്നുണ്ടോ? നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടോ? നമ്മുടെ ജീവിതം വിശ്വാസത്താലാണോ നയിക്കുന്നത്? നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ജീവിതം വിശ്വാസത്താലാണോ നമ്മൾ നയിക്കുന്നത്? അതോ ബാക്കിയുള്ള എല്ലാ മനുഷ്യരെയും പോലെ എല്ലാവർക്കും വരുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലും വരുന്നു? എല്ലാവരും അനുഭവിക്കുന്നത് നമ്മളും അനുഭവിക്കുന്നു, എല്ലാവരും പറയുന്നത് നമ്മളും പറയുന്നു, എല്ലാവരും കേൾക്കുന്നത് നമ്മളും കേൾക്കുന്നു, എല്ലാവരും കാണുന്നത് നമ്മളും കാണുന്നു. അങ്ങനെയാണോ? നമ്മുടെ കണ്ണിനൊരു വ്യത്യാസം വേണം, നമ്മുടെ ചെവിക്കൊരു വ്യത്യാസം വേണം, നമ്മുടെ പറച്ചിലിനൊരു വ്യത്യാസം വേണം, നമ്മുടെ പ്രവൃത്തികൾക്കൊരു വ്യത്യാസം വേണം. ഹല്ലേലൂയ. എല്ലാം വിശ്വാസത്തിൽ നിന്നാണ് നമ്മൾ ചെയ്യുവാനുള്ളത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വിശ്വാസ വീര്യരാക്കുവാൻ അവന് എത്രയോ വെമ്പലുണ്ടെന്നറിയാവോ? ഓരോ വചനവും അവൻ പറയുന്നത് എടുത്ത് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിച്ച് തന്ന് നമ്മുടെ വിശ്വാസത്തെ വളർത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ശിഷ്യന്മാരോട് വീണ്ടും ഒരു സംവേദനം കൂടെ പറയുന്നത് നമുക്ക് നോക്കാം. മത്തായി 8:23-26. അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവനോ ഉറങ്ങുകയായിരുന്നു. അവർ അടുത്തു ചെന്ന് കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവനെ ഉണർത്തി. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി. ഭീരുക്കളാകുന്നു, നിങ്ങൾ ഭീരുക്കളായി തീർന്നിരിക്കുന്നു. എന്താ കാര്യം?
വിശ്വാസം അല്പമായിപ്പോയി. അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ പേടി വരുന്നത്. ഭാവി ഓർത്ത് പേടി വരുന്നുണ്ടോ? ഭാവി ഓർത്ത് പേടിക്കുന്നുണ്ടോ? അയ്യോ എങ്ങനെയൊക്കെയായി തീരുവാവോ എന്ന് നമുക്ക് പേടി വരുന്നുണ്ടോ? നമ്മുടെ മക്കളെങ്ങനായി തീരുവാവോ നമുക്ക് പേടിയുണ്ടോ? ഭീരുക്കൾ ആകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വിശ്വാസത്തിൽ ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ കാണുവാനുമായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ബാക്കി ആളുകളെ പോലെ വായി തോന്നുന്നതൊക്കെ പറയാനല്ല, പേടി പറയാനല്ല, ഭീരുത്വം പറയാനല്ല നമ്മളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിശ്വാസം പറയാം, നമ്മുടെ വാ കൊണ്ട് വിശ്വാസം പറയാം. വിശ്വാസം എങ്ങനെ വരുന്നു? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വരുന്നു. ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ദൈവം എഴുതിയിട്ടുള്ള വചനങ്ങൾ, അതാണ് നമ്മൾ പറയുവാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.